വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളായി നടന്ന് പിന്നെ ഹാസ്യതാരം, വില്ലൻ, നായകൻ, ഗായകൻ, ഇങ്ങനെ കലയുടെ സമസ്ത മണ്ഡലങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രേക്ഷകരിൽ മണിക്കൂർ വളർത്തിയ സാക്ഷാൽ കലാഭവൻ മണി നമ്മോടൊപ്പം ഇന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. പിന്നെ ഈ മണിക്കൂർ ഇപ്പം എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ചേർന്നുള്ള മണിക്കൂറിൽ അതിൻ്റെ ലെവൽ എങ്ങനെ നിൽക്കുന്നു? ഈ മണിക്കൂർ എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു വണ്ടി വാടകയ്ക്ക് വിളിക്കുന്ന പോലെയാണ് ഇപ്പോൾ ചോദിക്കണം മണിക്കൂർ. മണിയോടുള്ള കൂടെ കളിക്കണം. അതെ, നമ്മളിപ്പോൾ സിനിമയിലിപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഹാസ്യ നടനായി വന്നു, പിന്നീട് നമ്മൾ നായകനായിട്ട് അഭിനയിച്ചു, വില്ലനായി അഭിനയിച്ചു, പിന്നെ വില്ലനായി അഭിനയിച്ചു, പിന്നെ ഗായകനായി. ആ വില്ലൻ റോളിൽ അഭിനയിച്ചതോടുകൂടി എൻ്റെ ഹാസ്യതാരം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ചില ആൾക്കാർക്കൊരു ഇതുണ്ട്, നമ്മളിപ്പോ രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ അഞ്ചു പേരെ കൊല്ലുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ ധാരണ ഞാൻ ശരിക്കും ആൾക്കാരെ കൊന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രം വിജയിച്ചു എന്നാണ് തെളിവാണ്. തെളിവാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് എന്നെ ഹാസ്യ വേഷത്തിന് വേണ്ടി ആരും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ചേട്ടനെ സംബന്ധിച്ച് ഈ ഹാസ്യത്തിൽ നിന്ന് വില്ലനിലേക്ക് മാറുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഈ ഹാസ്യം അഭിനയിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലേ. നമ്മളിപ്പോ ഞാൻ പറഞ്ഞേക്ക് ഇപ്പൊ ചേട്ടൻ ഊണ് കഴിക്കുമ്പോ ചോറ് തിന്നാൻ വല്ല ബുദ്ധിമുട്ട് ഇല്ലല്ലോ, നല്ല സുഖമായിട്ടല്ലേ കഴിക്കും. രണ്ടുതരം ഇന്നലെ കഴിച്ച കറിയേക്കാൾ വേറൊരു ടൈപ്പ് നല്ലൊരു കറി കിട്ടുമ്പോൾ അത് അതിലും സ്വാദോടുകൂടി നമ്മൾ കഴിക്കും. അത്രേ ഉള്ളൂ. ഈ ഭക്ഷണമായാലും അഭിനയത്തിലായാലും എല്ലാം ഒരു രുചികരമായിട്ട് ഭക്ഷിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി. സംഗതി. അപ്പൊ ഈ ഹാസ്യം ആണല്ലോ തുടങ്ങിയത്. ഈ കുട്ടി കലാഭമണി എന്നൊരു ആക്ടർ രൂപപ്പെട്ടു വരുന്ന പ്രക്രിയയിൽ ഈ ഹാസ്യത്തിനും വില്ലനും നായകനും ആകുന്ന ഒരു രീതിക്ക് ചേട്ടന്റെ ഒരു അതിനെ ചേട്ടനെ സഹായിച്ച ഘടകങ്ങൾ ഒന്നും ചുരുക്കി പറയാൻ പറ്റും? അല്ല, ശരിക്കും തന്നെ എന്നെ സഹായിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞത് എന്റെ ചുറ്റുപാടുള്ള ആളുകളാണ്. നമ്മൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകളെ ഞാൻ തൊട്ടറിഞ്ഞ, അവരുടെ മനസ്സ് തൊട്ടറിഞ്ഞ ഒരു കലാകാരനാണ് ഞാൻ. അതെ. കുഞ്ഞുനാൾ മുതൽ വീടിന്റെ പരിസരത്തുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ മലയാള സിനിമയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വാസന്തി ലക്ഷ്മിയിലും ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പിടിച്ച് കണ്ണുപിടിച്ച് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഈ ഇതിപ്പോ അഭിനയിക്കാനായിട്ട് നമ്മള് അക്കാഡമിയിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പോയി അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ കഥാപാത്രത്തിന്റെ പേര് ചാലക്കുടിയിലെ ബാലേട്ടൻ എന്ന് പറഞ്ഞൊരാളാണ്. ആ ബാലേട്ടൻ ഇന്നിപ്പോ ജോലി ചെയ്യുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസറായിട്ടാണ്. ഓ. അപ്പൊ ഞാൻ കുഞ്ഞുനാളിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഈ ബാലേട്ടൻ മറ്റേ കണ്ണു കാണാത്ത ആൾക്കാരുടെ ടൈപ്പ് ബ്രെയിലി. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി വരുമ്പോ ഈ ബാലേട്ടനെ റോഡ് കടത്തി വിടുന്നത് ഞാനാ. ഇന്നും ബാലേട്ടൻ എന്റെ കൈമ പിടിച്ചാ പറയും, മണിയല്ലേ സ്കൂളിൽ പോവാ എന്ന് എപ്പോഴും ചോദിക്കും. ഇപ്പൊ ഇന്ന് പിടിച്ചാലും പറയും, സിനിമയുണ്ടോ? മണി എന്റെ കഥാപാത്രം അവതരിപ്പിച്ചു എന്ന് കേട്ടു. എന്റെ കഥാപാത്രത്തോട് മണിക്ക് ഒരുപാട് പേരും പ്രശസ്തി നേടി എന്ന് കേട്ടു. സന്തോഷമായിട്ടോ മണി. അങ്ങനെ ഞാൻ ഈ ബാലേട്ടന്റെ വീട്ടിൽ ഒരു ദിവസം പോയിരുന്നു. അപ്പൊ ബാലേട്ടന് ആളുടെ കഥാപാത്രം അവതരിപ്പിച്ചാൽ ബാലേട്ടന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം എന്റെ ചാലക്കുടിയിൽ നിന്നും കരിമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം എന്റെ ചാലക്കുടിയിലുള്ളൊരു വ്യക്തിയാണ്. ഞാനിപ്പോ ആ വ്യക്തിയുടെ പേര് പറഞ്ഞൊരു പക്ഷെ ആ വ്യക്തിക്ക് വിഷമമാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ എന്റെ അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സൈഡ് തളർന്നു പോയി. അപ്പൊ അച്ഛൻ ഈ കൈകൊണ്ട് ഇങ്ങനെ എപ്പോഴും എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. എല്ലാ ഞങ്ങള് മക്കളൊക്കെ വരുമ്പോ ഇങ്ങനെ അതെ ഓ കണ്ട് ആടുകളാണ് അച്ഛന്റെ മൈൻഡൊക്കെ മാറിപ്പോയിരുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരേ കഥാപാത്രങ്ങൾ നമ്മൾ അങ്ങനെ ചുറ്റുവട്ടം. തീർച്ചയായിട്ടും എന്റെ അനുഭവങ്ങളാണ് ഞാൻ സിനിമയിൽ. പിന്നെ ചില കഥാപാത്രങ്ങൾ പക്ഷെ എന്നിലൊരു നടനെ കണ്ടെത്തിയ ആള് ലോയി സാറാണ്. ഒരു നടനെ കണ്ടെത്തി സാറ്, അതിനകത്തൊരു ഗായകനെ കണ്ടെത്തി, അതിനകത്തൊരു സഹനടനെ കണ്ടെത്തി, നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ എങ്ങനെയാണ് സാഹചര്യം? അതിനകത്തൊരു വില്ലൻ കഥാപാത്രം കണ്ടെത്തി. നാല്
പൊട്ടൻഷ്യലി കണ്ടെത്തി. സാധ്യത ആ സാധ്യതയാണ് സാറാ പടത്തിൽ കണ്ടെത്തിയത്. നല്ലൊരു ചെത്തുകാരനെയും കണ്ടെത്തി. അപ്പൊ ആ പടത്തോടുകൂടി വിജയിച്ച ഒരു നാല് പേർക്കാണ് ആ പടത്തിൽ ലൈഫ് കിട്ടിയത്. ഒന്ന് ദിലീപിന്, ദിലീപിന് മഞ്ജു വാര്യർ, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ, പറഞ്ഞ കലാഭവമണിക്ക്. നാല് പേർക്കാണ് ഒരു ജീവിതം. മണി എന്ന ആളെ കണ്ടെത്തി ഈ സാധ്യതകൾ മുഴുവൻ കണ്ടെത്തുന്നത് ലോഹിതദാസാണോ? തീർച്ചയായിട്ടും. ഞാന് ലോഹിത് സാറ്, ഞാൻ ഈ ചാലക്കുടി പള്ളിയുടെ എവിടെയാണ് സ്കൂള്, എന്റെ പത്താം ക്ലാസ് ബിരുദം കഴിഞ്ഞപ്പോ, കാരണം പത്താം ക്ലാസ് ഒക്കെ മൂന്ന് പ്രാവശ്യം തോറ്റി അമ്മ ബി എ ക്രെഡിറ്റ് ആണ്. അപ്പൊ ആ ക്രെഡിറ്റോടുകൂടി ചാലക്കുടി പള്ളിയുടെ ഫ്രണ്ടി വന്നു. അവിടെ വന്ന് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ അസുഖം വന്ന ആൾക്കാർക്ക് ബ്ലഡ് തേടി വരുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടി പള്ളിയുടെ തൊട്ട് താഴെ മണിമാളികയുണ്ട്. അതിന്റെ താഴെ ഞങ്ങളൊരു മൂന്നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട്. ശരി. അപ്പൊ നമ്മുടെ അന്നത്തെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് കൊടുക്കാനായിട്ട് അങ്കമാലി വരെ, അങ്കമാലിയോ ഇവിടെ ഏത് ചുറ്റുവട്ടത്തുള്ള ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ പോകും. അവിടെ നമ്മൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ഫുഡ് നമുക്ക് കിട്ടും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് അങ്ങനെ ബ്ലഡ് കൊടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അഞ്ചു പേര് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിൽ അങ്കമാലിയിലെ ഒരാൾക്ക് ഒരു വില്ലിപ്പിന് ബ്ലഡ് കൊടുക്കണം. അങ്ങനെ ഞാനും ഇവിടുന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി ഞങ്ങൾ ഇവിടുന്ന് അങ്കമാലിക്ക് പോവാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഭക്ഷണ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ റെഡിയാക്കി പോയോണ്ടിരിക്കുമ്പോ, ഇവിടുന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ബ്ലഡ് കൊടുക്കാനായിട്ട് വന്നേക്ക, കറുവറ്റി എത്തിയപ്പോഴേക്കും ഇവൻ ബോധം കെട്ട് വീണു. ഈ ബ്ലഡ് കൊടുക്കാൻ പോണെന്ന്, എന്നിട്ട് ഇവനെ അവിടെ കൊണ്ടുപോയിട്ട് അവിടത്തെ ഈ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ച ആള് ഇയാൾക്ക് ഈ ബോധം കെട്ട എന്റെ കൂട്ടുകാരന് മൂന്ന് കുപ്പി ബ്ലഡ് കയറ്റി കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അയാള് പറയും, എന്തിനു ഈ ആരോഗ്യം ഇല്ലാത്ത ആൾക്കാരെ നമ്മളെ ചിന്തിക്കാൻ നിക്ക, നമുക്ക് തന്നെ അച്ഛന് കൊടുക്കാൻ ബ്ലഡ് ഇല്ലാണ്ടിരിക്ക. അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ലോയി സാറ്, ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കോഴിക്കടയുണ്ട്, ആ കോഴിക്കടയില് സിന്ധു ചേച്ചിയും ും കൂടി കോഴി മേടിക്കാൻ വരുമ്പോ എന്റെ കൂട്ടുകാരന്മാര് പറയും, ഒന്ന് പോയി പരിചയപ്പെടാ ലോഹിത് സാറിന്, പോയി പരിചയപ്പെടും, നിനക്ക് വല്ല സിനിമയിൽ വല്ല ചാൻസ് കിട്ടും. ഞാൻ പറഞ്ഞു വേണ്ട. അന്ന് ലോഹിത് സാർ ഇവിടെ ഒരു ലാബ്, എനിക്കൊന്ന് പോയി പരിചയപ്പെടണം ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും അങ്ങോട്ട് ഒരു ധൈര്യക്കുറവ്. എന്നിട്ട് ഞാൻ പോയി പരിചയപ്പെട്ടില്ല. പക്ഷെ എന്താ പറയാ, ദൈവം സുന്ദരദാസ് ഏട്ടന്റെ രൂപത്തിൽ അവതരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളില് ഒരു സ്കൗട്ടിന്റെ പ്രോഗ്രാമിന് സുന്ദരദാസ് സാറിന്റെ ചേട്ടൻ, സുഭാഷ് ചേട്ടൻ, എന്റെ അടുത്ത് പറഞ്ഞു ഒരു മിമിക്രി അവതരിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഇന്നിവിടെ ലോഹിത് സാറും സുന്ദരദാസും ഒക്കെ വരണ്ട, അവരുടെ പുതിയ പടം ആരംഭിക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിലൊരു കുടിയന്റെ വേഷം, ആദ്യമായിട്ട് കുടിയന്റെ റോൾ അഭിനയിച്ച് ഞാനാണ്. ഇന്നിപ്പോ ഒരുപാട് ആൾക്കാർ അന്ന് ആദ്യമായിട്ട് ഓഡിയൻസിന്റെ ഉള്ളിൽ നിന്ന് കുടിച്ചു കയറി വന്ന് ഒരു ഐറ്റം ഉണ്ടാക്കി ഞാനാണ് ഫസ്റ്റ് തുടങ്ങി. ഒരുപാട് സ്ഥലത്ത് നിന്ന് തല്ലും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട് പല രൂപത്തിലായിട്ട് വരണ്ട. എന്നാലും അന്ന് മിമിക്രിയില് ഇങ്ങനെ കിട്ടിയിരുന്നു. ഈ ഐറ്റം കണ്ടുകൊണ്ട് ലോഹിത് സാറ് ചോദിച്ചു, ഇയാൾ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു സുന്ദർ സാറ് പറഞ്ഞു, ഇയാള് മണിയാണ്, ചാലക്കുടിക്കാരനാണെന്ന്. ഇയാള് കൊള്ളാം, ഇയാളായ ഒരു പണി, ഇയാൾക്കൊരു ചെത്തുകാരന്റെ വേഷം കൊടുക്കാം. നാളെ ഒരു 8 മണിക്ക് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് ബസ് കയറി ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് ലോഹിത് സാർ എന്റെ അടുത്ത് പറഞ്ഞു, ഈ ചെത്തുകാരുടെ ഇതൊക്കെ കെട്ടിട്ട് ഒന്ന് നടക്കാൻ പറഞ്ഞു. എനിക്കറിയാം ചെത്തുകാര് നടക്കുമ്പോ ഈ ബാക്ക് കൊണ്ട് ടിസ്ക അങ്ങനെ ഒരു പോക്കാണ്. അവര് നടക്കുമ്പോ ഈ ഇത് കടന്നിങ്ങനെ ബാക്കിലടിക്കുക, ചെളി തയ്ക്കണ്ടേ, അത് കടന്ന് അടിക്കുക. എന്റെ വീടിന്റെ അടുത്തൊരു മോഹൻചേട്ടുണ്ട്, ആ മോഹൻചേട്ടൻ തെങ്ങിന്റെ മുകളിൽ കയറുന്നൊക്കെ എന്റെ പെങ്ങളൊക്കെ ലൈൻ അടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് പാട്ടൊക്കെ പാടിയിട്ട് ഭയങ്കര ചേച്ചിയൊക്കെ അവിടെ താഴെ മുറ്റടിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാള് ചെറ്റോണ്ടിരിക്കുമ്പോ ഭയങ്കര ഗാനം. അപ്പൊ ആ ഒരു ക്യാരക്ടർ എന്റെ മനസ്സിൽ. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, ഇയാള് മതി, ഫിക്സ് ചെയ്തു എന്നെ നേരെ. അന്ന് പാലക്കാടൻ കാറ്റ് വീശുകൊണ്ടിരിക്കുന്ന സമയാ, ആ സമയത്ത് തെങ്ങിന്റെ മുകളിൽ കയറി. അന്ന് ഒന്നുമില്ലാണ്ട ഞാൻ കയറണ തെങ്ങിന്റെ മുകളിലേക്ക്, മറ്റേ പിടുത്തങ്ങളൊന്നും ഇല്ല. അന്ന് വീടിന്റെ പരിസരത്തൊക്കെ ഞാൻ ഒരുവിധം വീടുകളിലൊക്കെ തെങ്ങ് കയറാറൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അമ്മ വിളിച്ച് പറയും, എടാ പണ്ടാറക്കാല, കുടുംബത്തേക്ക് ഒരു തേങ്ങ ഇട്ടുതരാൻ പറഞ്ഞ അവൻ ഇട്ടുതരില്ല, നാട്ടിലുള്ള സകല പറമ്പിലും തേങ്ങ വിട്ടു കൊടുക്കും, നിന്നെ മുടിയാനായിട്ട്. അമ്മ എപ്പോഴും പറയാറുണ്ട്, തളപ്പൊന്നുമില്ല, നമ്മൾ തന്നെ ഒരു തളപ്പല്ല, നമ്മളൊരു തിളപ്പിൽ നിൽക്കണം, തിളക്കിയെളുപ്പല്ല, അതന്നെ നമ്മൾ തിളപ്പിൽ നിൽക്കുമ്പോ നമുക്ക് തിളപ്പിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അതിന്റെ മുകളിൽ കയറി. ലോഹിത് സാർ പറഞ്ഞു മഞ്ജുവാരി താഴെ വരുമ്പോ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ അതിന്റെ മുകളിൽ കയറുന്ന ആദ്യമായി പാടിയ പാട്ടാണ് തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ തിരുവില്ല മലയിൽ നിന്നും നേദിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടയ്ക്കും ഞാൻ. അങ്ങനൊരു കുടം അടച്ചിട്ടാണ് മലയാള സിനിമയിൽ കാലി വെച്ചത്.